ഇപ്പം അനാർക്കലിക്ക് അനാർക്കലി ഒരു റൈഡർ ആണല്ലേ, ഒരു ഒരു ബൈക്കൊക്കെ ഉണ്ടല്ലോ, ഏതാ ബൈക്ക്? എങ്ങനെയാ ബൈക്കിനോടുള്ള കമ്പം വന്നത്? ബൈക്കിന് എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ എന്നെ കുറച്ച് എന്താ പറയാ ആണുങ്ങളെ പോലെ ആ വളർത്തിയത്. എന്നുവെച്ചാ ഞാൻ ആൺകുട്ടി ആകുമെന്ന് പ്രതീക്ഷിച്ച് പെൺകുട്ടി ആയതുകൊണ്ട് ആവണം കുറച്ചൊരു അങ്ങനത്തെ രീതിയിലാ വളർത്തിയ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അങ്ങനത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു ആ ഒരു രീതിയിലാ വളർന്നേ. അപ്പൊ അതുകൊണ്ടാവണം എനിക്ക് ഇങ്ങനത്തെ, അതായത് ആണുങ്ങള് ചെയ്യുന്ന കാര്യങ്ങളോടുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ചെറുപ്പത്തിൽ ഇപ്പൊ ഞാൻ കൊറേ മാറിയിട്ടോ. അപ്പം ചെറുപ്പത്തില് ഇതിങ്ങനെ പിന്നെ ബൈക്ക് ഓടിക്കുന്ന കാണുമ്പോ ഒരു ആഗ്രഹം തോന്നിയാണ്. അപ്പൊ ഒരു 8-ാം ക്ലാസ് ഒക്കെ ആയപ്പോ എന്റെ ഉമ്മാടെ ഒരു ഫ്രണ്ട് ഇതുപോലെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചതാ. എന്റെ വാപ്പ തീരെ സമ്മതിക്കത്തില്ല, അപ്പൊ പെണ്ണുങ്ങള് ബൈക്ക് ഓടിക്കണ്ട എന്നൊക്കെ പറയുമ്പോ എനിക്ക് വാശി കയറിയത്. അങ്ങനെ ആ ഒരു വാശിയിലാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. ബൈക്ക് ഓടിച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറയാറുണ്ടായിരിക്കില്ലേ? അതെ, ഇപ്പം മൈ ഡാഡ് ഇസ് വെരി പ്രൗഡ് ഓഫ് മീ. ഇപ്പൊ ആദ്യം പെണ്ണുങ്ങളെ ബൈക്കൊന്നും ഓടിക്കണ്ട, പക്ഷെ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ ബൈക്ക് ഓടിക്കുന്ന കാണുമ്പോ വെരി ഹാപ്പി ആയിട്ട്. അല്ല, അത് സിനിമയിൽ വരുന്നതിന് മുന്നേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാന്നുള്ളത് അപ്പയ്ക്ക് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എവിടെയൊക്കെ പോവാറുണ്ട് ബൈക്കും കൊണ്ട്? ഞാൻ മാക്സിമം പോയത് വട്ടവട വരെയാ. വട്ടവടയാണ് എന്റെ ലോങ്സ്റ്റ് ഓഫ് റൈഡ് ബൈക്കാ. അപ്പൊ ഒരു ഓഫ് റോഡ് പോവാനേ സത്യം പറഞ്ഞാൽ അത് നല്ലതേ ഉള്ളൂ. ഇപ്പൊ ലോങ് ഡ്രൈവ് അത്ര കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് നല്ല നടുവേദനയായിരുന്നു സത്യം പറയാൻ. നമുക്കിങ്ങനെ ഓ പ്രകൃതി ആസ്വദിക്കാന്നൊക്കെ തോന്നും, പക്ഷെ നടുവേദന അനുവദിക്കും. കൊറേയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അത് ഒരു അങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയപ്പോഴേക്കും പിന്നെ കൊറോണ വന്നു. കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം? എനിക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാനൊക്കെ കൺസിസ്റ്റന്റ് ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷം അതിന് മുന്നേ പോയ സ്ഥലത്ത് എനിക്ക് മാനന്ദത്തിന്റെ ഷൂട്ടിങ്ങിന് ഹംപി പോയായിരുന്നു. അപ്പോ എനിക്ക് ഹംപിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, പക്ഷെ അത് അത്ര കാണാനും പറ്റിയിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, മനസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഡ്രീം ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, എന്നാലും എനിക്ക് ബാലി പോണമെന്നുണ്ട്. എനിക്കറിയത്തില്ല എന്താ ബാലി ഇത്ര അട്രാക്ട് ചെയ്യാൻ കാരണം. ബാലി പോണമെന്ന് ഭയങ്കര വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടതിന്റെ ആഗ്രഹത്തില്ല. ചിലപ്പോ മാറുമായിരിക്കും. ഈ ബൈക്ക് എടുത്ത് പോകുമ്പോ സ്ഥിരം പെറ്റി വാങ്ങി കൂട്ടുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഇല്ല, അങ്ങനെ ഒരു ഞാനങ്ങനെ അങ്ങനെ ഭയങ്കര സ്പീഡിന് ഓടിച്ചിട്ടോ അങ്ങനെ ഒന്നും ആളൊന്നുമല്ല. പക്ഷെ ഒരാവശ്യം ഇതിലെ ഹൈവേയില് വണ്ടിയൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ ഓർത്തില്ല, ഞാൻ ആക്ച്വലി ഓർത്തില്ല. അപ്പൊ ഞാൻ കുറച്ച് ഓവർ സ്പീഡിന് പോയപ്പോഴാണ് അവസാനം പെറ്റിയായത്. മാന്യട്ടെന്താ ഫൈനൽ ക്യാപ്ചർ, ഞാൻ പിന്നെ സ്പീഡിൽ പോയിട്ടില്ല, പിന്നെ പോയിട്ടേ ഇല്ല. അപ്പൊ ഞാനത് അങ്ങനെ സ്പീഡിൽ പോകുന്ന ആളല്ല, ഞാൻ ഭയങ്കര പതുക്കെ ഓടിക്കുന്ന ആള്. ഞാൻ അങ്ങനെ ഒരു 60 മേളിൽ പോകാറില്ല അന്ന്. ഞാൻ പിന്നെ വിശാലമായ റോഡ് കണ്ടപ്പോ ഞാൻ സ്പീഡ് എടുത്ത, അപ്പത്തേക്കും തന്നെ പണി കിട്ടിയത് നന്നായി.